നമസ്കാരം. അടുത്തിടെ വന്ന രണ്ട് വാർത്തകളിൽ നിന്ന് തുടങ്ങാം. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ മേധാവിയായി ഒരു സ്ത്രീ ആദ്യമായി നിയമിക്കപ്പെട്ടതാണ് ഒരു വാർത്ത. ഡോക്ടർ എൻ കലൈ സെൽവിയാണ് പുതിയ സാരഥി. ഇന്ത്യയാകെയുള്ള 38 ദേശീയ ലബോറട്ടറികളും 39 ഫീൽഡ് സ്റ്റേഷനുകളും ഉൾപ്പെട്ട ശൃംഖലയാണ് CSAR. ഇവയിലെല്ലാം കൂടി ഏതാണ്ട് 3500 ശാസ്ത്രജ്ഞർ പ്രവർത്തിക്കുന്നു, 4500 ടെക്നീഷ്യന്മാരും. എത്ര ബൃഹത്തായ ശൃംഖലയുടെ നേതൃത്വമാണ് ഡയറക്ടർ ജനറൽ എന്ന നിലയ്ക്ക് ഡോക്ടർ കലൈ സെൽവി ഇനി വഹിക്കുക? ലിഥിയം അയോൺ ബാറ്ററിയുമായി ബന്ധപ്പെട്ട ഗവേഷണ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ശാസ്ത്രകാരിയാണ് തമിഴ്നാട്ടിൽ അംബാസമുദ്രം സ്വദേശിയായ കലൈ സെൽവി. ഇതിനകം 125 ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു, 6 പേറ്റന്റുകൾക്ക് ഉടമയാണ്. 8 വിദ്യാർത്ഥികൾ കലൈ സെൽവിയുടെ മേൽനോട്ടത്തിൽ ഗവേഷണം നടത്തി PhD നേടി. വാർത്തകളിൽ രണ്ടാമത്തേത് ഇന്ത്യയുടെ ബഹിരാകാശ ടെലിസ്കോപ്പായ അസ്ട്രോസാറ്റുമായി ബന്ധപ്പെട്ടതാണ്. നാസയുടെ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിൽ നിന്നുള്ള ആദ്യ ദൃശ്യങ്ങൾ ലോകമെങ്ങും സൃഷ്ടിച്ച ആവേശത്തിനിടെ ആസ്ട്രോസാറ്റിൽ നിന്നുള്ള ഒരു പ്രധാന കണ്ടെത്തൽ അധികമാരും ശ്രദ്ധിച്ചില്ല. നമ്മുടെ ഗാലക്സിയായ ക്ഷീരപഥത്തിന് വെളിയിൽ ഒരു കുള്ളൻ ഗാലക്സി രൂപപ്പെടുന്നത് ആദ്യമായി നിരീക്ഷിക്കുകയാണ് അസ്ട്രോസാറ്റിൻ്റെ സഹായത്തോടെ ഗവേഷകർ ചെയ്തത്. റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് നേച്ചർ ജേർണലിസ്റ്റ് എന്ന കാര്യം ഈ കണ്ടെത്തലിൻ്റെ പ്രാധാന്യം അടിവരയിട്ടുറപ്പിക്കുന്നു. 2015 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന വിക്ഷേപിച്ച അസ്ട്രോസാറ്റ് വ്യത്യസ്ത തരംഗ പരിധികളിൽ പ്രപഞ്ചത്തെ നിരീക്ഷിക്കാൻ ശേഷിയുള്ള സ്പേസ് ടെലിസ്കോപ്പാണ്. 48 രാജ്യങ്ങളിൽ നിന്നായി 1483 രജിസ്റ്റർ ചെയ്ത യൂസർമാർ അസ്ട്രോസാറ്റിനുണ്ട്. അതിൽ പകുതിയോളം ഇന്ത്യക്കാരാണ്. പിയർ റിവ്യൂ ചെയ്ത 180 പഠന റിപ്പോർട്ടുകളും 1500 പ്രസിദ്ധീകരണങ്ങളും 5 വർഷത്തെ അസ്ട്രോസാറ്റിൻ്റെ നിരീക്ഷണം വഴി സാധ്യമായി. 15 PhD പ്രബന്ധങ്ങൾക്കും അസ്ട്രോസാറ്റ് വഴിതെളിച്ചു. ഇപ്പോൾ നേച്ചറിൽ വന്ന പഠനം നടത്തിയ അന്താരാഷ്ട്ര സംഘത്തിന് നേതൃത്വം നൽകുന്നത് അസമിൽ തേജ്പൂർ യൂണിവേഴ്സിറ്റിയിലെ PhD വിദ്യാർത്ഥി അൻഷുമാർ ബൊഗോസ്കെൻ ആണ്. മുകളിൽ പറഞ്ഞ CSAR അസ്ട്രോസാറ്റുമൊന്നും ഇന്ത്യയിൽ യാദർശികമായി സംഭവിച്ചതല്ല. 100 ബ്രിട്ടീഷ് ചൂഷണത്തിനിരയായി നടുവൊടിഞ്ഞ ഒരു രാജ്യം ലോകത്തിന് മുന്നിൽ നടുവ് നിവർത്തി നിൽക്കാൻ നടത്തിയ കഠിന പ്രയത്നത്തിന്റെ ഫലമാണിത്. 1947 സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇല്ലായ്മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു തെർമോമീറ്റർ പോലും യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യണമായിരുന്നു. ആ അരിഷ്ടതയിൽ നിന്നാണ് ആണവ യുഗങ്ങളിലേക്കും ബഹിരാകാശ യുഗത്തിലേക്കും രാജ്യമെത്തിയത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആണവ പ്രോഗ്രാം ഉൾപ്പെടെയുള്ള ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ച ഹോമി ഫാഫയ്ക്കും CSIR ശൃംഖല സൃഷ്ടിച്ച് ചരിത്രം കുറിച്ച ശാന്തി സ്വരൂപ് ഭട്നാഗറിനും വിജയകരമായ ബഹിരാകാശ പരിപാടിക്ക് നേതൃത്വം നൽകിയ വിക്രം സാരാഭായ്ക്കും രാജ്യത്തെ സസ്യസമ്പത്ത് സംരക്ഷിക്കാൻ പാകത്തിൽ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുനഃസംഘടിപ്പിക്കാൻ റിപ്പോർട്ട് തയ്യാറാക്കിയ മലയാളിയായ ഡോക്ടർ E.K. ജാനകി അമ്മാളിനുമൊക്കെ പ്രോത്സാഹനം നൽകാൻ ജവഹർലാൽ നെഹ്റു എന്ന ശാസ്ത്ര തത്പരനും ക്രാന്തദർശിയുമായ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന മുന്നേറ്റം. MS സ്വാമിനാഥൻ, CNR റാവു, GN രാമചന്ദ്രൻ, ഗോവിന്ദ് സ്വരൂപ്, UR റാവു, അന്നമാണി, MK ശർമ്മ, MV രാമറാവു, ശംഭുനാഥ് ഗോഡെ, MV വിജയൻ, സത്യഭാമ ദാസ് ബിജു, താണം പത്മനാഭൻ, സമീർ ബ്രഹ്മചാരി തുടങ്ങിയവരൊക്കെ ഇന്ത്യയിലെ പരിമിതികളുടെ കഠിന പ്രഹോരമേറ്റിട്ടും തളരാതെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ശാസ്ത്ര ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോയ ശാസ്ത്രജ്ഞരാണ്. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അഭിമാനാർഹമായ മുന്നേറ്റം നടത്തിയെങ്കിലും നമ്മുടെ ശാസ്ത്ര ഗവേഷണ രംഗത്തെ അലോസരപ്പെടുത്തുന്ന ചില സംഗതികളുണ്ട്. ആ ഘടകങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ ഇതുവരെ സാധ്യമായ മുന്നേറ്റം ഭാവിയിൽ തുടരാൻ പറ്റാതെ വന്നേക്കും. സ്വാതന്ത്ര്യം നേടിയ വേളയിൽ രാജ്യത്തെ ജനസംഖ്യ 34 കോടി ആയിരുന്നു. ഇന്നത് 144 കോടിയിലേറെയാണ്. 1947 മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ വെറും 0.1% ശാസ്ത്ര ഗവേഷണത്തിന് ചെലവിടാനുള്ള ത്രാണിയെ രാജ്യത്തിന് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 3/4 പിന്നിടുമ്പോൾ ജനസംഖ്യ വർധനവിന് അനുപാതമായ രീതിയിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മുതൽ മുടക്ക് വർദ്ധിച്ചിട്ടില്ല. GDPയുടെ വെറും 1% മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയുടെ മുതൽ മുടക്ക്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.